एनएमसी हेल्थ केयर स्थापकन यूएई एक्सचेंज उड़म बबगुदु राम शेट्टी बीआर शेट्टी वन वीच्चय वार्ताकलाण चर्चयाकुन्नत് 1970കളിൽ ന്യൂ മെഡിക്കൽ സെന്റർ എന്ന പേരിൽ അബുദാബിയിൽ ആരംഭിച്ച് പ്രതിവർഷം 8.5 ദശലക്ഷത്തിൽ അധികം പേരെ ചികിത്സിക്കുന്ന മഹാശൃംഖലയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എൻഎംസിയെ വളർത്തിയ ബിആർ ഷെട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനാണ് ഇപ്പോൾ യുഎഇ സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രണ്ടാം മൂഴം സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകളിലാണ് ബിആർ ഷെട്ടി എന്ന പേര് അടുത്ത കാലത്ത് ഉയർന്നു കേട്ടത്. 1000 കോടിയുടെ സിനിമാ പദ്ധതി വലിയ ചർച്ചയായി. പിന്നീട് രണ്ടാം മൂഴം ഉപേക്ഷിക്കുകയും മഹാഭാരതം സിനിമ ചെയ്യാമെന്ന് ബിആർ ഷെട്ടി പ്രഖ്യാപിക്കുകയുമുണ്ടായി. 2018ലെ ഫോർബ്സ് പട്ടിക പ്രകാരം ഷെട്ടിയുടെ വ്യക്തിപരമായ സമ്പാദ്യം 420 കോടി ഡോളറാണ്. നാട്ടിലെ കടം വീട്ടുന്നതിന് വേണ്ടി ഗൾഫിലെത്തി എൻഎംസിയും യുഎഇ എക്സ്ചേഞ്ചും അടങ്ങുന്ന വലിയ വ്യവസായ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത വ്യക്തിയാണ് ബിആർ ഷെട്ടി. ഷെട്ടിക്കോ കുടുംബത്തിനോ നിക്ഷേപമുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എൻഎംസി ഹെൽത്ത് കെയറിലെ ഓഹരി തട്ടിപ്പിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് വ്യവസായി ബിആർ ഷെട്ടിയെ തകർച്ചയിലേക്ക് നയിച്ചത്. യുഎഇയിലെ വിവിധ ബാങ്കുകളിലായി എൻഎംസിക്ക് 6.6 ബില്യൺ ഡോളറിന്റെ അതായത് 50,000 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. യുഎഇയിലും യൂറോപ്പിലുമായി 200ലേറെ ആശുപത്രികളുള്ള ആശുപത്രി ശൃംഖലയാണ് എൻഎംസി. അമേരിക്കൻ നിക്ഷേപക സ്ഥാപനമായ മഡി വാട്ടേഴ്സ് ഓഹരി പെരുപ്പിക്കൽ ആരോപണം ഉന്നയിച്ചതോടെയാണ് എൻഎംസിയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞത്. ഇതോടെയാണ് ഷെട്ടിയുടെയോ കുടുംബങ്ങളുടെയോ പേരിലുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കാനും മരവിപ്പിക്കാനും യുഎഇ സെൻട്രൽ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. എൻഎംസിക്ക് ഏറ്റവും കൂടുതൽ വായ്പകൾ നൽകിയ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ഷെട്ടിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായാണ് സൂചന. 981 മില്യൺ ഡോളറിന്റെ ബാധ്യതയാണ് എൻഎംസിക്കുള്ളത്. ഷെട്ടിയുമായി ബന്ധമുള്ള കമ്പനികളെയും സെൻട്രൽ ബാങ്ക് കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആസ്തികളുടെ മൂല്യം പെരുപ്പിച്ചു കാട്ടിയെന്നും സാമ്പത്തിക ബാധ്യതകൾ മറച്ചുവെന്നതും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങളാണ് ഓഹരി ഊഹക്കച്ചവടക്കാരായ മഡി വാട്ടേഴ്സ് യുഎഇയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി ശൃംഖലയ്ക്കെതിരെ ഉന്നയിച്ചത്. കമ്പനിയിൽ ഷെട്ടിക്കുള്ള ഓഹരികൾ കൃത്യമായി കണ്ടെത്താനാവാത്തതും വെല്ലുവിളിയായി. പല ഓഹരികളും ഷെട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള വായ്പകൾക്ക് ഈട് നൽകിയതായും കണ്ടെത്തി. ആരോപണങ്ങളും നിയമ നടപടികളും കനത്തതോടെ ഷെട്ടി എൻഎംസിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അബുദാബിയിൽ സാമ്പത്തിക തട്ടിപ്പിനടക്കം ഷെട്ടിക്ക് വിചാരണ നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണിപ്പോൾ. 80ന് മുകളിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഷെട്ടി പണം കൊടുക്കാനുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. എൻഎംസിക്ക് 50,000 കോടി രൂപ കടബാധ്യതയുള്ള ഈ സാഹചര്യത്തിലാണ് ഷെട്ടിക്കും കുടുംബത്തിനും നിക്ഷേപമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്നത്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലേ അബുദാബിന്നല്ലേ റിപ്പീറ്റ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഷെട്ടിക്ക് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയിട്ടുള്ളത്. ഈ ബാങ്കിന് 96.3 കോടി ഡോളറാണ് ഷെട്ടി നൽകാനുള്ളത്. ദുബായ് ഇസ്ലാമിക് ബാങ്കിന് 54.1 കോടി ഡോളർ, അബുദാബി ഇസ്ലാമിക് ബാങ്കിന് 32.5 കോടി ഡോളർ എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ. ബിആർ ഷെട്ടിയുമായി ബന്ധമുള്ള കമ്പനികളെ എല്ലാം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 50,000 കോടിയുടെ വായ്പാ തട്ടിപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കർണാടകയിലെ ഉടുപ്പിക്കാരനായ ഷെട്ടി നിലവിൽ മംഗലാപുരത്താണുള്ളത്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് എത്തിയ ഇദ്ദേഹത്തിന് ലോക്ക്ഡൗണിനെ തുടർന്ന് അബുദാബിയിലേക്ക് മടങ്ങിപ്പോകാനായില്ല. അറബ് രാജ്യങ്ങളിൽ വ്യവസായം കെട്ടിപ്പടുത്ത ഈ ഇന്ത്യൻ വ്യവസായിയുടെ പതനം നിരവധി ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടിയാണ് തിരിച്ചടിയാകുന്നത്. ആഗോള നിക്ഷേപകരെയും സംരംഭകരെയും ഈ അവസ്ഥ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.